സാറേ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഡോക്ടർ. യെസ്. നിങ്ങൾ സാറയുടെ ഹസ്ബൻഡാണ്. ഇത് നടക്കുമ്പോൾ നിങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? നോ ഡോക്ടർ, ഞാനൊരു യാത്രയിലായിരുന്നു. ഇവൾക്ക് അടിപറ്റി ഹോസ്പിറ്റലാണ് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. ശരിക്കും എന്താണ്ടായത് സാറാ? എന്താണുണ്ടായതെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? നദാന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. എന്നെ അറ്റാക്ക് ചെയ്തത് ഹസ്ബൻഡിന്റെ ബ്രദറാ. വാട്ട്? നദാൻ, പ്ലീസ് സാറാ. ഇന്ന് രാവിലെ കിച്ചണിൽ വന്നിരുന്നു, കുറെ സംസാരിച്ചിരുന്നു. എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ആളവൻ. പക്ഷേ ഇന്ന് അവൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. കുറെ കഴിഞ്ഞപ്പം അവൻ്റെ റൂമിൽ നിന്ന് വലിയ രീതിയിലുള്ള ചിരിയും കരച്ചിലും എന്തൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന പോലെ. വല്ലാണ്ട് പേടിയായപ്പോൾ ഞാൻ ഇച്ചാനെ വിളിക്കാൻ നോക്കിയതാ. ഡോക്ടർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരെ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, പിന്നെ എന്തിന്? സി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് നമ്മൾ 4G യുടെയും 5G യുടെയും ലോകത്താണ്. പണ്ട് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ചുരുക്കം ചിലരിൽ മാത്രമാണ് കണ്ടിരുന്നത്. ഇന്നത് കുട്ടികളിലേക്ക് അടക്കം എത്തിയിട്ടുണ്ട്. സോ ഇതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ അനിയനും സംഭവിച്ചിട്ടുള്ളത്. അവനിപ്പോൾ മൊബൈൽ അഡിക്ഷന്റെ എക്സ്ട്രീം ലെവലാണ്. ഇപ്പോൾ ഡെലൂഷൻ ഹൈ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ തൻ്റെ ഫോൺ ആരോ മോഷ്ടിച്ചു എന്ന ചിന്തയിൽ ആര് ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടാലും അവൻ അറ്റാക്ക് ചെയ്യും. അതാണ് സാറയ്ക്ക് സംഭവിച്ചത്. കിട്ടുന്ന ഫോൺ തൻ്റെതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സെൻസ് അവനുണ്ട്. തൻ്റെ ഫോൺ കിട്ടുന്നത് വരെ അലഞ്ഞുകൊണ്ടിരിക്കും, ഒരു സൈക്കോയെ പോലെ. ഡോക്ടർ, ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലേ? യെസ്, നമുക്കിപ്പോൾ ഡി അഡിക്ഷൻ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു നോക്കാം. എന്നിട്ടും മാറ്റമില്ലെങ്കിൽ വേറെന്തെങ്കിലും വഴികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എനിക്ക് അവനൊന്ന് കാണാൻ പറ്റൂ? ഇപ്പോഴെന്തായാലും വേണ്ട, ഞാൻ വിളിപ്പിക്കാം. പ്രദീപ് സാർ,
നാഥാൻ. യെസ്. വൺ മിനിറ്റ്. ഇത് നിങ്ങളുടെ അനിയൻ്റെ മാത്രം പ്രശ്നമല്ല, ഇന്ന് പലയിടങ്ങളിലും ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളടക്കം ഇന്ന് മൊബൈൽ അഡിക്റ്റഡ് ആണ്. കാരണം ഫോണിൻ്റെ ചാർജ് ഒന്ന് കുറയുമ്പോഴോ ഓഫാകുമ്പോൾ നമുക്കുണ്ടാവുന്ന ടെൻഷൻ ഇതിൻ്റെ ഭാഗമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ആർക്ക് വേണേലും വരാം. സോ ബി കെയർഫുൾ. താങ്ക്സ്.